എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് സ്വാഗതം. ആരോഗ്യം, സൗന്ദര്യം, അടുക്കള നുറുങ്ങുകൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ വെൽക്കം ഡ്രിങ്കുമായിട്ടാണ്. ആദ്യമേ പറയട്ടെ, ഇതെനിക്ക് പറഞ്ഞു തന്നത് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ സ്ഥിരം വ്യൂവറും സബ്സ്ക്രൈബറും ഒക്കെയായ എൻ്റെ ഒരു അനിയത്തിക്കുട്ടി പറഞ്ഞു തന്നതാണ്. നോമ്പ് തുറയോടനുബന്ധിച്ച് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്ത് കൈയ്യടി നേടിയ ഒരു സ്പെഷ്യൽ ജ്യൂസ് കൂടിയാണിത്. ചുരക്ക ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ചുരക്ക എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. നമ്മൾ പച്ചക്കറി കടയിൽ പോയി ചുരക്ക എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും. പച്ചക്കറി ഉപയോഗിച്ച് ജ്യൂസോ എന്ന് നെറ്റ് ചുളുക്കാനായിട്ട് വരട്ടെ. ഞാനും അതുപോലെ തന്നെ അത്ര പ്രതീക്ഷയോടെയല്ല ഇത് ഉണ്ടാക്കിയത്. പക്ഷെ കുടിച്ച് നോക്കിയപ്പോഴല്ലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുന്നു. വളരെ സൂപ്പറാണ് കേട്ടോ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ചുരക്ക, പാല്, പഞ്ചസാര, ഏലക്ക ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ചുരക്ക നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സൗകര്യം അപ്പച്ചെമ്പല്ല കുക്കറിൽ വെച്ച് വേവിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് മുറിച്ച ശേഷം നമുക്ക് ഈ രീതിയിൽ വേവിച്ചെടുക്കാം. ഇതിൻ്റെ തൊലിയോ കുരുവോ ഒന്നും തന്നെ ഞാൻ കളയാതെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളിലെ കുരു കളയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷേ അതും വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കളയണമെന്ന് ഇല്ല. ഇനി ചുരക്ക നമുക്ക് ഒന്ന് അരിഞ്ഞ് വയ്ക്കുക. അപ്പോൾ ചുരക്ക അരിഞ്ഞതും പാലും പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. തടി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്തുള്ളൂ. ഈ ചുരക്ക മാത്രമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ വണ്ണം കുറയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയാം. ചുരക്കയും ആദ്യം തന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് അടിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാല് ചേർക്കാം, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടത്തില്ല നന്നായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നാണ് ഇത്. ഈ നേരത്തെ പറഞ്ഞാൽ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ്. ചുരക്കയ കൊണ്ട് സാധാരണ ചെറിയ ചെറിയ കറികളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് ഒന്നൊന്നര പച്ചക്കറിയാണല്ലോ എന്ന്. സോഫ്റ്റ് ഡ്രിങ്കൊക്കെ വാങ്ങി കഴിക്കുന്ന ശീലം ഉള്ളവർ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. അതിന് പകരമായിട്ട് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഈ ചുരക്ക ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നല്ല രുചികരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡയബറ്റിക്സ് ഉള്ളവർ ചുരക്ക ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ രീതി അല്ലാതെ തന്നെ മറ്റൊരു രീതിയിലാണ് അവർക്കായിട്ട് ജ്യൂസ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവർക്കും ആ രീതിയായിരിക്കും ഒന്നുകൂടി നല്ലത്. അതുപോലെ വണ്ണം കുറയാനായിട്ടും നമുക്ക് ചുരക്കയും തക്കാളിയും പുതിനയിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് കുടിക്കാവുന്നതാണ്. ഇത് ഒരാൾക്ക് മാത്രം കുടിക്കാനാവുമ്പോൾ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കുറവ് എടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഡെയിലി ചുരക്ക ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഡയബറ്റിക്സ് മാറിക്കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ചുരക്ക ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. തീർച്ചയായും ആ വ്യത്യാസം നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സ്ത്രീ രോഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്കും പീരീഡ്സ് കറക്റ്റ് അല്ലാത്തവർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിനും ഇത് വളരെ ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചുരക്ക ഡെയിലി കഴിക്കുക. ആമാശയത്തിലും അതിനോടനുബന്ധിച്ചുള്ള തടസ്സങ്ങളൊക്കെ അകറ്റാനായിട്ട് ചുരക്കയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. വൃക്കരോഗികൾക്ക് ചുരക്കയുടെ ഉള്ളിലെ കാമ്പ് ഔഷധത്തിന് സമമായിട്ട് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ചുരക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊലിയോ അതിൻ്റെ ഉള്ളിലെ കാമ്പോ ഒന്നും കളയേണ്ടതല്ല. ഇതെല്ലാം ഔഷധ മൂല്യമുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പനിയുടെയൊക്കെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പനിയൊക്കെയുള്ള അവസരത്തിൽ പാല് ഒരല്പം കുറച്ച് ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി നമുക്ക് കുടിക്കാവുന്നതാണ്. പനി പെട്ടെന്ന് ഭേദമാകുവാനായിട്ട് ഇത് നല്ലതാണ്. തലവേദനയും പനിയും ജലദോഷവും എന്തിനേറെ പറയുന്നു, മഞ്ഞപ്പിത്തത്തിന് വരെ ഇത് വളരെ നല്ലതാണ്. ഇത്തരം അസുഖങ്ങളൊക്കെ സുഖമാക്കാനായിട്ട് ചുരക്കയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമായിട്ട് നമ്മുടെ ചുരക്കയെ ആയുർവേദം പറയുന്നു. അപ്പോൾ പാലും പഞ്ചസാരയും ഒഴിവാക്കി വേണം, അല്ലെങ്കിൽ കുറച്ച് വേണം അവരുപയോഗിക്കാൻ എന്നുള്ള കാര്യം ഓർക്കുക. പാട നീക്കിയ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു അര ഗ്ലാസ് നമുക്ക് ദിവസം ഉപയോഗിക്കുന്നതിൽ വലിയ തെറ്റില്ല.
അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കുന്ന ഒന്നായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഇത് ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. കഴിച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം ഇതുണ്ടാക്കി കുടിക്കുക, എന്നിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒന്നാണത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.